നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്ത് പല ഭാഗത്തും യുദ്ധം മുറുകുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ പര്യവസാനം എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. യുദ്ധത്തിൽ ഏർപ്പെടാത്ത പല രാജ്യങ്ങളും ഇപ്പോൾ ആശങ്കയിലാണ്. ഇന്ത്യ അടക്കം ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ ഒരു വർഷത്തോളം പിന്നിട്ടിട്ട് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിനേക്കാൾ മുൻപ് ആരംഭിച്ചതാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. അതിപ്പോഴും തുടരുകയാണ്. ഇരുഭാഗത്തു നിന്നും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായിട്ട് യുദ്ധം പുരോഗമിക്കുമ്പോൾ അതിനിടയിലേക്ക് ഇപ്പോൾ ഉത്തര കൊറിയ കൂടി രംഗത്ത് വരുമ്പോൾ യുദ്ധം മുറുകുകയാണ്. യുക്രൈനെതിരായ പോരാട്ടത്തിൽ റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയ തങ്ങളുടെ സൈനികരെ റഷ്യയിൽ വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ. 1500 സൈനികർ നിലവിൽ റഷ്യയിൽ എത്തിയിട്ടുണ്ടെന്നും ആകെ 12,000 സൈനികരെ റഷ്യയിലേക്ക് അയക്കാനാണ് ഉത്തര കൊറിയ തീരുമാനിച്ചിരിക്കുന്നതെന്നും ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയ്ക്ക് പിന്തുണയുമായി ഉത്തര കൊറിയയുടെ 10,000 സൈനികർ യുദ്ധത്തിന്റെ ഭാഗമായി മാറുമെന്നും രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായതെന്നും ദക്ഷിണ കൊറിയ ചൂണ്ടിക്കാണിച്ചത്. ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണെന്നും സാധ്യമായ എല്ലാ നടപടികളും ഇതിനെതിരെ സ്വീകരിക്കണമെന്നും നാഷണൽ ഇന്റലിജൻസ് സർവീസിന്റെ യോഗത്തിൽ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യുൻ സുക് സോൾ പറഞ്ഞു. ഉത്തര കൊറിയയുടെ സൈനികർ പരിശീലനത്തിന്റെ ഭാഗമായി റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങളിൽ എത്തിയതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. യുക്രൈനുമായുള്ള പോരാട്ടം ആരംഭിച്ചതിനു ശേഷം ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക സഹായങ്ങൾ കൈമാറിയിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകളും ആന്റി ടാങ്ക് റോക്കറ്റുകളും ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ റഷ്യയ്ക്കായി ഉത്തര കൊറിയ കൈമാറിയിട്ടുണ്ട്. ഇതിനിടയിൽ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ കാലങ്ങളായി ദക്ഷിണ കൊറിയയ്ക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഞെട്ടിക്കുന്നൊരു നീക്കം ഉത്തര കൊറിയ നടത്തിയത്. ലോകത്തെ ഞെട്ടിച്ചാണ് ഉത്തര കൊറിയയുടെ വടക്കൻ മേഖലയിലൂടെ ദക്ഷിണ കൊറിയയിലേക്കുള്ള പ്രധാന റോഡുകൾ കിം ജോങ് ഉൻ ബോംബിട്ട് തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റോഡുകൾ ബോംബിട്ട് തകർത്തതെന്നാണ് റിപ്പോർട്ടുകൾ. ദക്ഷിണ കൊറിയയിലെ ഉപയോഗശൂന്യമായ റോഡുകളാണ് തകർത്തത്. രണ്ട് രാജ്യങ്ങളെയും വിഭജിക്കുന്ന സൈനിക അതിർത്തിക്കടുത്തുള്ള റോഡുകളാണ് ബോംബിട്ട് തകർത്തത്. ദക്ഷിണ കൊറിയൻ സംയുക്ത മേധാവിയാണ് ബോംബിടലിനെ കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ സൈന്യവും ഇന്റലിജൻസ് സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. ഉന്നത സൈനിക നേതാക്കളുമായി ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നീക്കം. അടുത്തിടെ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ചാര ഡ്രോണുകൾ ഉത്തര കൊറിയയിൽ എത്തിയതാണ് കിമ്മിനെ പ്രകോപിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.